നമസ്കാരം. ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. NDAയും AAPയും UPAയും ഇടതുമുന്നണികളും സജീവമായി രംഗത്തുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പാണ് കഴിയുന്നത്. ഒരു മാസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം അടുത്ത മാസം 10ാം തീയതിയാണ് അറിയുക. ഇത്തവണ ഉത്തരാഖണ്ഡ് ആർക്കൊപ്പമാണ് എന്നത് അപ്രവചനീയം. കനത്ത പോളിംഗാണ് അവസാന മണിക്കൂറുകളിൽ ഉത്തരാഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവസാനം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭരണകക്ഷിയായ NDAയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ഇക്കുറി കടുത്ത പോരാട്ടമാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സംസ്ഥാന നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ത്രിവേന്ദ്ര സിംഗ് റാവത്ത് രാജിവെച്ചതും MLAമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതും BJPയെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ സമ്മർദ്ദത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കർഷക സമരത്തിൻ്റെയും വിലവർദ്ധനവിൻ്റെയും പ്രശ്നങ്ങളും പാർട്ടിയെ അലട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് NDA മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മറുവശത്ത് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഉത്തരാഖണ്ഡിലും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസ് മുതിർന്ന നേതാവ് ഹരീഷ് റാവത്തിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. 70 സീറ്റുകളിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു. കർഷകരെയും അടിസ്ഥാന ജനവിഭാഗത്തെയും ഒപ്പം നിർത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയത്. ഇത് എത്ര കണ്ട് വിജയിച്ചു എന്നതും അടുത്ത മാസം 10ന് വ്യക്തമാകും. തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും AAP മത്സരാർത്ഥികളെ നിർത്തുകയും BJPക്കും കോൺഗ്രസിനുമെതിരെ പ്രചരണം നടത്തി വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അജയ് കുത്തിയലിൻ്റെ നേതൃത്വത്തിലായിരുന്നു AAP തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതുകൂടാതെ ഇടതുമുന്നണിയും ഇക്കുറി 10 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള പോരാട്ടം മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും ഉയർത്തിയായിരുന്നു ഇടതുമുന്നണിയുടെ വോട്ടഭ്യർത്ഥന. കർഷക സമരത്തിൻ്റെ ഫലവും ഇക്കുറി തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയും ഉള്ളത്. രാഷ്ട്രീയ ചുവടുമാറ്റത്തിനും സമ്മർദ്ദങ്ങൾക്കുമിടയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യ മണിക്കൂറുകൾ മുതൽ സ്ഥായിയായ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പോളിംഗിൻ്റെ അവസാന മണിക്കൂറിൽ 49% നിന്നും 59% പോളിംഗിലാണ് രേഖപ്പെടുത്തിയത്. അവസാന മണിക്കൂറിലെ ഉയർന്ന പോളിംഗ് നിരക്ക് ആർക്കാണ് ഗുണകരമായിട്ടുള്ളത് എന്നത് മാർച്ച് 10ന് വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്, സമയം മലയാളം.